ബി ജെ പി സ്ഥാനാർത്ഥി ജനേഷ് കൃഷ്ണമാർ എന്ന് പറഞ്ഞു തോന്നുന്നു. ക്ഷമിക്കണം, ശ്രീകൃഷ്ണമാർ. ശ്രീകൃഷ്ണമാർ, താങ്കളും ഈ പറയുന്നതുപോലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പം ഒന്ന് വൈകി, മണ്ഡലത്തിലേക്ക് എത്താൻ അല്പം ഒന്ന് വൈകി, ആദ്യ ലാപ്പിൽ കുറച്ചൊന്ന് പിന്നിലായോ ശ്രീകൃഷ്ണമാർ? സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയിട്ടുണ്ടാവും, പക്ഷേ പാലക്കാടിനെ സംബന്ധിച്ചോളം ഞാൻ പാലക്കാടിൻ്റെ മണ്ണിൽ കഴിഞ്ഞ 30-34 വർഷമായിട്ട് പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ്. അപ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ വൈകിയിട്ടുണ്ടാവും, പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പാർട്ടിയുടെ ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി എന്നുള്ള നിലയിൽ ഞാൻ സജീവമായിട്ട് കഴിഞ്ഞ 1.5 വർഷമായിട്ട് തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് നിയോജക മണ്ഡലത്തിലും പാലക്കാട് ജില്ലയിലെല്ലാം സജീവമായിട്ട് രംഗത്തുള്ള ആളാണ്. അപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയിട്ടുണ്ടാവും, പക്ഷേ എൻ്റെ പൊതുപ്രവർത്തന രംഗം, അതിൻ്റെ കേന്ദ്രം പാലക്കാടാണ്. അതുകൊണ്ട് എനിക്ക് പ്രഖ്യാപനം വൈകിയതുകൊണ്ട് യാതൊരുവിധ ആശങ്കയും ഇല്ല. ഉറപ്പായും താങ്കളുടെ കേന്ദ്രം പാലക്കാടാണ്. താങ്കൾ നഗരസഭയിൽ ബി ജെ പിയുടെ വോട്ട് വളർച്ചയ്ക്ക് പ്രധാന ഘടകക്കാരനായ ഒരാളാണ്. താങ്കളെ പാലക്കാടിന് അറിയാവുന്ന ആളാണ് എന്ന് പറയുമ്പോൾ പോലും ശ്രീ കൃഷ്ണകുമാർ ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്നൊരാവശ്യം ഉയർന്നിരുന്നു. അത് അന്തരീക്ഷത്തിലുയർന്ന ആവശ്യമല്ല, ചില മുതിർന്ന നേതാക്കളടക്കം ആവശ്യം പരസ്യമായി പറയുകയും ചെയ്തിരുന്നു. അത് ഏതെങ്കിലും തരത്തിൽ ഒരു അതൃപ്തിക്ക് കാരണമാകുമോ? താങ്കൾക്ക് ഏതെങ്കിലും തരത്തിൽ അത് ഒരു വോട്ട് ലീക്കിന് കാരണമാകും എന്ന ആശങ്കയുണ്ടോ ശ്രീ കൃഷ്ണകുമാർ? ബി ജെ പിയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം യാതൊരുവിധ അവസരങ്ങളുമില്ല. സ്ഥാനാർത്ഥിയെ പാർട്ടി പ്രഖ്യാപിക്കുന്നത് വരെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾക്കും എല്ലാം സ്ഥാനമുണ്ട്. ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഞങ്ങൾ ഒറ്റ മനസ്സായി ഒറ്റക്കെട്ടായിട്ട് പാലക്കാട് NDA യുടെ വിജയത്തിനായിട്ടുള്ള പ്രവർത്തനത്തിലേർപ്പെട്ടിരിക്കുകയാണ്.